ന്യൂറൽ നെറ്റ്വർക്ക് ഫോർ പ്രിമിറ്റീവ്സ് എന്ന് പറയുന്ന ഈ മൊത്തം ക്ലാസിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചറാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു, പെർസെപ്ട്രോണിൻ്റെ തിയറി കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെർസെപ്ട്രോണിനെ ഇത്രയും കൂടി ഹൈ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം ബാക്കി വരുന്ന പോർഷൻസും കൂടി നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിരിക്കും. ഇതിപ്പോൾ ഇന്നലെ JK യും രണ്ടു മൂന്ന് പേരും ക്ലാസിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സ്ലൈഡാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നാളെ ജസ്റ്റ് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഹൈ ലെവൽ അണ്ടർസ്റ്റാൻഡിങ്, അതായത് അതിൻ്റെ ജസ്റ്റ് ബേസിക് വർക്കിംഗ് എങ്ങനെയാണെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ശരിക്കും നമുക്ക് ഈ ക്ലാസ്സിലൂടെ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് തന്നെയാണ് എത്തേണ്ടത്. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് അതിനെപ്പറ്റി ഒരു ഓവർവ്യൂ തരുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും ബേസിക് ചെയ്യുന്ന തുടങ്ങും. കോസ്റ്റ് ഫംഗ്ഷനും ബാക്ക് ബാക്ക് പ്രൊപ്പഗേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് ക്ലാസിഫിക്കേഷൻ, പിന്നെ അതിനുശേഷം നോൺ ലീനിയർ ലേണിംഗ് അൽഗോരിതം. ന്യൂറൽ ആ നോൺ ലീനിയർ ലേണിംഗ് അൽഗോരിതത്തിലാണ് ആക്ച്വലി ന്യൂറൽ നെറ്റ്വർക്ക് വരുന്നത്. പിന്നെ അതിനുശേഷം ന്യൂറൽ നെറ്റ്വർക്കിനെ എങ്ങനെ ബേസിക് ആയിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള അതിൻ്റെ ഒരു ജസ്റ്റ് ഐഡിയ പറയും. അതിനുശേഷം ടോർച്ച് എന്നും പറഞ്ഞുകൊണ്ടുള്ള ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഒരു ലൈബ്രറി പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാ ലൈബ്രറികളും ഏകദേശം ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ലൈബ്രറി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ന്യൂറൽ നെറ്റ്വർക്ക് ലൈബ്രറികളുടെ സ്ട്രക്ചർ നമുക്ക് പിടികിട്ടും. അപ്പം ഇത് പരിചയപ്പെടുത്തുന്നതോടെ അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ അതിനുശേഷം ഏറ്റവും അവസാനം ഒരു ക്ലാസ് ജസ്റ്റ് ഡീപ് ലേണിങ്ങിനെ പറ്റിയും റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്കിനെ പറ്റിയും ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്നപോലെ പറയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമ്മൾ ഇന്നലെ പെർസെപ്ട്രോണിനെ പറ്റി പറഞ്ഞു. ഇന്നലെ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഒരു ന്യൂറോണിനെ എങ്ങനെയാണ് മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പെർസെപ്ട്രോണിന്റെ അങ്ങനെ ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ നമ്മൾ എഴുതി. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ വെക്ടറൈസേഷൻ, കാരണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പ്രോഗ്രാമിംഗിൽ ചെയ്യുമ്പോഴേക്കും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ അത് ചെയ്യാമെന്നും കൂടി നമ്മൾ പെർസെപ്ട്രോണിനെ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കൂടെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ തന്നെ പെർസെപ്ട്രോൺ കൺവെർജൻസ് അൽഗോരിതം പറഞ്ഞു. അതായത് മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് പ്രധാനമായിട്ടും. ഈ മൂന്ന് സ്റ്റെപ്പുകൾക്ക് മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം നേരത്തെ പഴയ ഇക്വേഷനിൽ പറഞ്ഞ പോലെ നമ്മളിവിടെ ഈ സം കണക്കാക്കും. സം കണക്കാക്കിയിട്ടാണ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ ഇത്രയും ദിവസം ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ കുറെ വാക്കുകളാണ് ഉപയോഗിച്ചത്. അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെങ്കിലും ഇനി നമ്മൾ കുറെ വേർഡ്സ്, കുറെ ടെർമിനോളജി പഠിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഇനി തൊട്ട് നമ്മൾ ഈ ടേംസ് ആയിരിക്കും ഉപയോഗിക്കുക. നമ്മൾ ഇൻപുട്സ് എന്ന് ആദ്യം പറഞ്ഞു, അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോ ഫീച്ചേഴ്സ് ആണ് യഥാർത്ഥത്തിൽ ഇൻപുട്ട്. അപ്പൊ അതിനെ നമുക്ക് ഫീച്ചേഴ്സ് എന്നോ അതിന്റെ വെക്ടർ റെപ്രസെന്റേഷൻ നമുക്ക് ഫീച്ചർ വെക്ടർ എന്നോ നമുക്ക് പറയാം. ഞാൻ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്, നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഇപ്പൊ ഒരു ഒരു എക്സാമ്പിൾ പ്രോബ്ലം എടുക്കുകയാണ്. ഒരു ഒരു സിറ്റിയിൽ ബിൽഡിങ്ങുകളുടെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പൊ ആ പ്രോബ്ലത്തിൽ നമ്മളെ സംബന്ധിച്ച് ബിൽഡിങ്ങിന്റെ കുറെ ഫീച്ചേഴ്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻപുട്ടുകൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പം എത്ര ഫ്ലോർ ഉണ്ട്, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പൊ ഈ ഫീച്ചേഴ്സിന്റെ ബേസിസിൽ നമ്മുടെ മോഡൽ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷനിലേക്ക് എത്തുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പ്രഡിക്ഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ വേർഡാണെങ്കിൽ വെയ്റ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി ആ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്.
ഈ ഇനി മുതൽ നമ്മൾ വെയ്റ്റ്സ് എന്ന് പറയില്ല, അതിനു പകരം പാരാമീറ്റേഴ്സ് എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾ ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മോഡലിന്റെ ഈ പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ചില നോബുകളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ജസ്റ്റ് അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ വെയിറ്റുകൾ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യും. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് പറയാനുള്ളൊരു ടേം ആണ് ഡിസിഷൻ ബൗണ്ടറി. നമ്മൾ ഇന്നലെ പറഞ്ഞു നമുക്ക് കുറെ ഇൻപുട്ടുകൾ രണ്ട് ക്ലാസുകളായിട്ട് തിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലൈനാണ് പ്ലോട്ട് ചെയ്തത് ആ രണ്ട് ക്ലാസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. ആക്ച്വലി ആ ലൈനിനെ ഡിസിഷൻ ബൗണ്ടറി എന്നാണ് പറയുന്നത്. ഡിസിഷൻ ബൗണ്ടറി ലൈൻ തന്നെ ആണെന്നില്ല, ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ഫംഗ്ഷണൽ റെപ്രസെൻറ്റേഷൻ വേണമെങ്കിലും ആവാം. നമ്മൾ ഒരു മോഡലിന്റെ പാരാമീറ്റേഴ്സിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ആക്ച്വലി ഈ ഡിസിഷൻ ബൗണ്ടറി ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ ഈ ഡിസിഷൻ ബൗണ്ടറി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പെർസെപ്ട്രോണിൽ നമ്മൾ ചെയ്യുന്നത്. ഇത്ര നേരം നമ്മൾ മാത്തമാറ്റിക്കൽ ഡെഫിനേഷനും അല്ലെങ്കിൽ ഒത്തിരി ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചാണ് നമ്മൾ പെർസെപ്ട്രോണിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പെർസെപ്ട്രോണിന്റെ എക്സ്പ്ലനേഷൻ ഏത് രീതിയിലായിരിക്കും എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. കാരണം നമ്മൾ റിയൽ വേൾഡ് പ്രോബ്ലംസ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടി വരുമ്പോഴേക്കും ആ ഒരു ലെവൽ പെർസെപ്ട്രോണിനെ മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഈ പഴയ ഫിഗർ തന്നെയാണ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും മൂന്ന്. ഇപ്പം ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് എൻ ഇൻപുട്ടുകളുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ബയാസ് ടേമും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി ഇൻപുട്ട് നമ്മൾ അറിയില്ല, ഫീച്ചേഴ്സിനെ അറിയത്തുള്ളൂ. അപ്പൊ നമുക്ക് എൻ ഫീച്ചേഴ്സും ഉണ്ട്, ഒരു ബയാസ് ടേമും ഉണ്ട്, അതായത് നമുക്ക് എൻ പ്ലസ് വൺ ഫീച്ചേഴ്സ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ പ്ലസ് വൺ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഈ പാരാമീറ്റേഴ്സും ഈ ഫീച്ചേഴ്സും വെച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലായിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൗസിംഗ് പ്രൈസ് പ്രഡിക്ഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇന്ന 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 ഫീച്ചേഴ്സ് ഉള്ള ഒരു വീടിന് എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ള പ്രഡിക്ഷനാണ് നമ്മൾ ഈ നെറ്റ്വർക്കിലൂടെ ചെയ്യുക അല്ലെങ്കിൽ ഈ പെർസെപ്ട്രോണിലൂടെ ചെയ്യുക. ഓക്കെ, അപ്പം ഇതിനെ തൽക്കാലം വീടിന്റെ നമ്പർ ഓഫ് ഫ്ലോർസ് ആക്കി കൺസിഡർ ചെയ്യാം. ഇതെന്ന് പറയുന്നതാണെങ്കിൽ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, വേണമെങ്കിൽ ഇത് സിറ്റിയിൽ നിന്നുള്ള വീടിന്റെ ദൂരമായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ അങ്ങനെ പല പല ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ കാണുന്ന ഈ പാരാമീറ്റേഴ്സ് ഓൾറെഡി കറക്റ്റ് ഔട്ട്പുട്ട് തരുന്ന വിധത്തിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണെന്നും കൂടി കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക? നമ്പർ ഓഫ് ഫ്ലോർസ് എന്ന് പറയുന്നത് എത്രത്തോളം ഈ ഔട്ട്പുട്ട് പ്രഡിക്ഷനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പാരാമീറ്റർ പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ്, വീടിന്റെ ഏരിയ, സ്ക്വയർ ഫീറ്റ് ഏരിയ എത്രത്തോളം ഈ ടോട്ടൽ പ്രൈസ് പ്രഡിക്ഷനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ W2 എന്ന പാരാമീറ്റർ പറയുക. അതുപോലെ തന്നെ എല്ലാ പാരാമീറ്റേഴ്സും ഓരോരോ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഈ ഫൈനൽ ഡിസിഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ആക്ച്വലി പറയുന്നത്. അപ്പം ചില ഫീച്ചേഴ്സ് വളരെ കുറച്ച് മാത്രമേ ഈ ഔട്ട്പുട്ട് പ്രഡിക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിന്റെ വെയിറ്റ് വളരെ കുറവായിരിക്കും. ഏതെങ്കിലും ഫീച്ചേഴ്സ് ഈ ഔട്ട്പുട്ട് പ്രഡിക്ഷനെ വളരെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന വാല്യൂസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഈ പാരാമീറ്റർ വാല്യൂ ഒരു പെർസെപ്ട്രോണിൽ വേരി ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ
വളരെ ചെറിയ വാല്യൂ കൊണ്ട് നമ്മൾ ഒരു ഫീച്ചറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഫൈനൽ റിസൾട്ട് ഒരു ചെറിയ വാല്യൂ കിട്ടുന്നുള്ളൂ. അതേസമയം തന്നെ വേറൊരു ഫീച്ചറിന് ഒരു വലിയ വാല്യൂ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വലിയ വാല്യൂ ആയിരിക്കും. അപ്പോ വീടിന്റെ സ്ക്വയർ ഫീറ്റിനെ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഹൗസിംഗ് പ്രഡിക്ഷൻ ഏറ്റവും കൂടുതൽ വരുന്നതെങ്കിൽ ഈ ഒരു വാല്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഔട്ട്പുട്ടിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു ലീനിയർ സെപ്പറേറ്റർ അല്ലെങ്കിൽ ലീനിയർ ക്ലാസിഫയർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഒരു ലൈനിന്റെ അല്ലെങ്കിൽ ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് യഥാർത്ഥത്തിൽ ഒരു പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്. ഒരു പെർസെപ്ട്രോണിന്റെ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു പ്രത്യേക ടൈപ്പ് ലൈനോ പ്ലെയിനോ ആണ് കിട്ടുക. അപ്പം ഈ ലൈനിനെ അല്ലെങ്കിൽ ഈ ഡിസിഷൻ ബൗണ്ടറി ലൈനോ പ്ലെയിനോ എന്ന് പറഞ്ഞ ഡിസിഷൻ ബൗണ്ടറിയാണ്. അപ്പം ഈ ഡിസിഷൻ ബൗണ്ടറിയെ സംബന്ധിച്ച് അതിന് രണ്ട് സൈഡാണുള്ളത്. ഒന്നുകിൽ നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട്, അതായത് ഇപ്പം നമ്മൾ ആപ്പിളും ഓറഞ്ചും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അവിടെ ഇല്ല. നെറ്റ്വർക്കിനെ സംബന്ധിച്ച് അതിന് ആപ്പിളിനെ ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ അറിയാവൂ. അപ്പം അതിനെ സംബന്ധിച്ച് അത് പറയുന്നത് ഇത് ആപ്പിളാണ് അല്ലെങ്കിൽ ഇത് ആപ്പിൾ അല്ല. ഇങ്ങനെയാണ് ആ നെറ്റ്വർക്കിന് ഡിസിഷൻസ് പ്രഡിക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ നേരത്തെ ഒരു അൽഗോരിതം പെർസെപ്ട്രോണിന്റെ അൽഗോരിതം നമ്മൾ പറഞ്ഞു. അപ്പം ആ അൽഗോരിതത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വരച്ച് കാണിച്ചു. നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇവിടെ കുറെ പോസിറ്റീവ് എക്സാമ്പിൾസും ഇവിടെ നെഗറ്റീവ് എക്സാമ്പിൾസും ആണെന്ന് കരുത്. നമ്മളുടെ പെർസെപ്ട്രോൺ ആദ്യം കുറെ റാൻഡം പാരാമീറ്റേഴ്സ് ആയിരിക്കും, പാരാമീറ്റർ വാല്യൂസ് ആയിരിക്കും അതിനെ ഇനിഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മുടെ സെപ്പറേറ്റിംഗ് ലൈൻ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കരുതുക. ഓക്കെ, നമ്മൾ ഓരോരോ പോയിന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പെർസെപ്ട്രോണിനെ ട്രെയിൻ ചെയ്യിക്കാൻ പോകുന്നത്. അതായത് ആദ്യം നമ്മൾ ഒരു ഇൻപുട്ട് ഡാറ്റ കൊടുക്കും, എന്നിട്ട് പെർസെപ്ട്രോണിനോട് ഒരു വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറയും. അതേതെങ്കിലും ഒരു വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യും, അത് കറക്റ്റാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്ത് അതിനാവശ്യമായ കറക്ഷൻ മെക്കാനിസം എല്ലാം അപ്ലൈ ചെയ്ത് ഈ പോയിന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മളുടെ ലൈനിന്റെ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഉദാഹരണത്തിന് ഇങ്ങനെ ഇരിക്കുന്ന ലൈൻ ഈ പോയിന്റിനെ ലേൺ ചെയ്തു എന്ന് കരുതുക. അതിനുശേഷം ഇവിടെ ഒരു പോയിന്റ് ആണ് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നതെങ്കിൽ അത് ലേൺ ചെയ്യുന്ന സമയത്ത് ഈ ഡിസിഷൻ ബൗണ്ടറി ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ മാറുന്നു, അതായത് സോറി അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ മാറുന്നു. അതിനുശേഷം വേറൊരു പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ കവർ ചെയ്യുന്ന വിധത്തിൽ വീണ്ടും ഇത് ഡിസിഷൻ ബൗണ്ടറി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഓവറോൾ ആയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം ഇപ്പം ഒരു ഔട്ട്ലയർ പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് കരുതുക. ഇത് മാറിക്കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പം ഈ പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഡിസിഷൻ ബൗണ്ടറി പെട്ടെന്ന് ഡിസിഷൻ ബൗണ്ടറിക്ക് പെട്ടെന്നൊരു ചേഞ്ച് വരികയും അത് ഈ പോയിന്റിനെയും കവർ ചെയ്യുന്ന വിധത്തിൽ ഇതിന്റെ ലൊക്കേഷനിൽ ഇതിന്റെ ഓറിയന്റേഷനിൽ ചേഞ്ച് വരുത്തുകയും ചെയ്യും. അപ്പോൾ ആക്ച്വലി നമ്മുടെ ക്ലാസിഫിക്കേഷൻ വളരെ നീറ്റ് ആയിരിക്കുകയില്ല, ഏതെങ്കിലും രീതിയിൽ അതിന് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊരു ഔട്ട്ലയർ ആണെങ്കിൽ കൂടിയും ഇതിന് വലിയ പ്രിഫറൻസ് വരികയും ബാക്കി ഇത്രയും ജനറൽ ആയിട്ടുള്ള ഡാറ്റകളുടെ പ്രിഫറൻസ് കുറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പുതിയ
എലമെന്റിനെ ആഡ് ചെയ്യുന്നത്. അതിന്റെ പേര് ലേണിംഗ് റേറ്റ് എന്നാണ്. ഈ ലേണിംഗ് റേറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസിഷൻ ബൗണ്ടറിയിൽ അല്ലെങ്കിൽ പാരാമീറ്ററിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ചേഞ്ചസ് അല്ല അതിൽ വരുത്തുന്നത്. അതിന് പകരം ഏത് ഡയറക്ഷനിലേക്കാണോ ചേഞ്ച് വരുത്തേണ്ടത് ആ ഒരു ഡയറക്ഷനിലേക്ക് ഒരു ചെറിയ ചേഞ്ച് ആണ് വരുത്തുക. അതുകൊണ്ട് തന്നെ ഈ ഔട്ട്ലയറിനെ സംബന്ധിച്ച് ഡിസിഷൻ ബൗണ്ടറി വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്നതിന് പകരം ഒരു ആവറേജ് ചേഞ്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് ഡിസിഷൻ ബൗണ്ടറി ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരെ വന്ന് നിൽക്കുന്നതിന് പകരം ഒരു ചെറിയ ചേഞ്ച് മാത്രം വരും, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാത്രം മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ പോയിന്റിനെ സംബന്ധിച്ചും ഡിസിഷൻ ബൗണ്ടറി വളരെ സ്മൂത്ത് ആയിട്ടുള്ള ചെറിയ ചെറിയ മൂവ്മെന്റുകളാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സ്ലോയിൽ വളരെ സ്മൂത്തായും ഡിസിഷൻ ബൗണ്ടറി അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ എത്തിച്ചേരും എന്നുള്ളതാണ് വളരെ ചെറിയ ഒരു ലേണിംഗ് റേറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഗുണം. എന്നാൽ ലേണിംഗ് റേറ്റ് ഒത്തിരി അധികം കുറഞ്ഞു പോയാൽ അത് ലേണിങ്ങിനെ സാരമായി ബാധിക്കും. കാരണം ലേണിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി ടൈം എടുക്കും, നമ്മുടെ ഒത്തിരി ടൈം വേസ്റ്റ് ആവും. അപ്പം ഏറ്റവും ബെസ്റ്റ് ലേണിംഗ് റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളൊരു നെറ്റ്വർക്കിനെ ട്രെയിൻ ചെയ്യുമ്പോഴേക്കും ആദ്യം എടുക്കേണ്ട തീരുമാനം. അത് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയും നമ്മുടെ എക്സ്പീരിയൻസ് വഴിയും മാത്രമേ നമുക്കൊരു നല്ലൊരു ലേണിംഗ് റേറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ മോഡിഫൈ ചെയ്ത പെർസെപ്ട്രോൺ അൽഗോരിതം ഇതാണ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, അതിനെ ജസ്റ്റ് ലീവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് ഇൻകറക്റ്റ്ലി ഔട്ട്പുട്ട്സ് സീറോ, വണ്ണിന് പകരം സീറോ ആണ് ഔട്ട്പുട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പാരാമീറ്റർ വെക്ടറിനോട് ഫീച്ചർ വെക്ടർ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് വെക്ടർ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു വളരെ ചെറിയൊരു ലേണിംഗ് റേറ്റ് വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂ ആണ് ആഡ് ചെയ്യുക. ഈ ലേണിംഗ് റേറ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ 0.0001 അതുപോലുള്ള വളരെ ചെറിയ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഡിസിഷൻ ബൗണ്ടറിയിൽ ഉണ്ടാകുന്ന വളരെ പെട്ടെന്നുള്ള ചേഞ്ചസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും വളരെ സ്മൂത്തായി നമ്മുടെ മോഡലിനെ ലേൺ ചെയ്യിച്ച് എടുക്കുവാനും നമുക്ക് സാധിക്കും. എങ്ങനെയാണ് ഓരോ പോയിന്റ് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോഴേക്കും ഈ ഡിസിഷൻ ബൗണ്ടറി അല്ലെങ്കിൽ ലീനിയർ ഡിസിഷൻ ബൗണ്ടറി അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വെക്ടേഴ്സിന്റെ കൺസെപ്റ്റ് വെച്ച് നമുക്കൊന്ന് നോക്കാം. പാരാമീറ്റർ വെക്ടർ ട്രാൻസ്പോസ് ഇൻറ്റു ഫീച്ചർ വെക്ടർ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്ലാസ് മോഡലിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇവിടെ യഥാർത്ഥത്തിൽ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നടത്തുന്നത്. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെക്ടർ എ വെക്ടർ ബി, ഡോട്ട് എയും ബിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ബീനെ ഒരു വെക്ടറിനെ മറ്റൊരു വെക്ടറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ബീനെ എയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അതായത് ഒരു വെക്ടറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് എടുക്കുന്നു. അതാണ് ആക്ച്വലി പ്രൊജക്ഷൻ വഴി നമ്മൾ ചെയ്യുക. അപ്പം ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇതിൻ്റെ ലേണിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സപ്പോസ് ഇതാണ് നമ്മുടെ ഡിസിഷൻ ബൗണ്ടറി എന്ന് കരുതുക. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ എന്ന് പറയുന്നത് ഈ വെക്ടറാണ്. ഓക്കെ, ഇനി നമുക്ക്
കുറേയധികം നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും ഉണ്ട്. ഇതിനെ ഓൾറെഡി ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് എന്ന് കരുതുക. ഈ ഓരോ ഡാറ്റ പോയിന്റിനെയും നമുക്ക് ഓരോ വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പോസിറ്റീവ് എക്സാമ്പിൾസ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഓരോന്നിനെയും നമ്മൾ ഡിസിഷൻ ബൗണ്ടറിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഡിസിഷൻ ബൗണ്ടറിയുടെ വെക്ടർ എന്ന് പറയുന്നത് ഡബ്ല്യു വെക്ടർ ആണ്, നമ്മൾ ഈ നേരത്തെ ഈ കണ്ടിരിക്കുന്ന ഇക്വേഷന്റെ പോലെ. അതുപോലെ തന്നെ ഈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഡാറ്റ പോയിന്റുകളും ഡാറ്റ പോയിന്റിന്റെ വെക്ടേഴ്സ് ആണ്. അപ്പോ അത് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഈ വെക്ടറിലേക്ക് നമ്മൾ ഈ ഓരോ വെക്ടറിനെയും പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്ന പ്രൊജക്ഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ തന്നെ ഇതിനെ പോസിറ്റീവ് പ്രൊജക്ഷൻ എന്നും ഇതിനെ നെഗറ്റീവ് പ്രൊജക്ഷൻ ആണെന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ഓൾറെഡി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലാസിഫയറിനെ സംബന്ധിച്ചാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. ഇനി ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടില്ലാത്ത ഒരു ക്ലാസിഫയർ എങ്ങനെയാണ് ഓരോ ഡാറ്റ പോയിന്റുകളെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഇത് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ആയിട്ട് എടുക്കുക. സപ്പോസ് ഒറിജിനൽ കൂടിയാണ് നമ്മുടെ ഡിസിഷൻ ബൗണ്ടറി കടന്നു പോകുന്നതെന്ന് വിചാരിക്കുക. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറെ പോസിറ്റീവ് എക്സാമ്പിൾസും ഇവിടെ കുറെ നെഗറ്റീവ് എക്സാമ്പിൾസും ഉണ്ട്. സപ്പോസ് ഇവിടെ നമുക്കൊരു ഡാറ്റ പോയിന്റ് ഉണ്ട്. ആ ഡാറ്റ പോയിന്റ് ഏതാണെന്ന് നമുക്ക് നമ്മുടെ ഈ ഡിസിഷൻ ബൗണ്ടറി ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യണം. നമ്മുടെ നെറ്റ്വർക്കിന് ഓൾറെഡി ഏതെങ്കിലും കുറച്ച് വാല്യൂസ് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് പാരാമീറ്റേഴ്സ് വെച്ച് നമ്മുടെ പെർസെപ്ട്രോൺ ഓൾറെഡി ട്രെയിൻഡ് ആണ്. അപ്പം ആ ട്രെയിൻഡ് ആയിട്ടുള്ള പെർസെപ്ട്രോൺ വെച്ചിട്ട് നമ്മളൊരു പുതിയ ഡാറ്റ പോയിന്റിനെ പോയിന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണം. അതാണ് നമ്മൾ ആക്ച്വലി ചെയ്യണം. അപ്പോ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഇതിനെ നമ്മൾ ജസ്റ്റ് പ്രൊജക്ട് ചെയ്യും. അപ്പോ നമ്മുടെ ഈ ഡിസിഷൻ ബൗണ്ടറിയുടെ നോർമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്ടറാണ് നമുക്ക് കിട്ടുക. അത് ഡിസിഷൻ ബൗണ്ടറിയുടെ നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് പ്രെഡിക്ഷൻ അവിടെ നടത്തും. പക്ഷെ ആക്ച്വലി ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് എക്സാമ്പിൾ ആയിരുന്നു. അപ്പം നമ്മുടെ പെർസെപ്ട്രോണിന്റെ അൽഗോരിതത്തിൽ എന്താ പറയുന്നത്, ഒരു പ്രഡിക്ഷൻ നടത്തുമ്പോഴേക്കും ആക്ച്വലി നമുക്ക് വൺ ആയിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷെ അവിടെ വന്നത് സീറോയാണ്. അതായത് ആക്ച്വലി പോസിറ്റീവ് എക്സാമ്പിൾ ആയിട്ടായിരുന്നു പ്രഡിക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ അത് പ്രഡിക്റ്റ് ചെയ്തത് നെഗറ്റീവ് എക്സാമ്പിൾ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് വെക്ടർ നമ്മൾ പാരാമീറ്റർ വെക്ടറിനോട് ആഡ് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഈ പാരാമീറ്റർ വെക്ടർ എന്ന് അല്ല ഇൻപുട്ട് വെക്ടർ എന്ന് പറയുന്നത് ഈ വെക്ടറാണ്. അപ്പോൾ ഈ വെക്ടർ നമ്മൾ പാരാമീറ്റർ വെക്ടറിനോട് ആഡ് ചെയ്യണം. അപ്പൊ നമുക്കൊരു പുതിയ വെക്ടർ കിട്ടും, അതായിരിക്കും നമ്മുടെ പുതിയ ഡിസിഷൻ ബൗണ്ടറിയുടെ നോർമൽ. അപ്പൊ നമുക്ക് ആ നോർമലിനനുസരിച്ച് നമ്മൾ ഡിസിഷൻ ബൗണ്ടറി വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള പോയിന്റിനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് പെർസെപ്ട്രോൺ ലേൺ ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം, നമുക്കൊരു നെഗറ്റീവ് എക്സാമ്പിൾ എടുക്കാം.
ഇതാണ് നമ്മുടെ നിലവിലുള്ള ഡിസിഷൻ ബൗണ്ടറി. അതിൻ്റെ നോർമൽ ഇതാണ്. നമുക്ക് ഇവിടെ നെഗറ്റീവ് എക്സാമ്പിൾസ്, ഇവിടെ പോസിറ്റീവ് എക്സാമ്പിൾ. ഇവിടെ ഒരു നെഗറ്റീവ് എക്സാമ്പിൾ വന്നു എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ട്രോൺ പറയും, ഇത് ആക്ച്വലി ഒരു പോസിറ്റീവ് എക്സാമ്പിൾ ആണ്. പക്ഷെ അതവിടെ ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത കേസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആക്ച്വലി നെഗറ്റീവ് എക്സാമ്പിളിനെ പോസിറ്റീവ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പാരാമീറ്റർ വെക്ടറിൽ നിന്നും ഇൻപുട്ട് വെക്ടർ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം, അല്ലെ? ഇവിടെ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വെക്ടർ, ഇതാണ് പാരാമീറ്ററിന്റെ വെക്ടർ. ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു വെക്ടർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന പുതിയ വെക്ടർ ഇതാണ്. അതിനനുസരിച്ച് നമ്മൾ ഡിസിഷൻ ബൗണ്ടറി വരയ്ക്കുമ്പോൾ നമ്മൾ ആ പോയിന്റിനെ ലേൺ ചെയ്തു. ഓക്കെ, ഇത് ലേണിംഗ് റേറ്റ് അപ്ലൈ ചെയ്യാത്ത സമയത്താണ് ഡയറക്റ്റ് ആയിട്ട്, നമ്മൾ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ ഡയറക്റ്റ് ആയിട്ട് നേരെ അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും, ഓരോ പോയിന്റിനെയും ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസിഷൻ ബൗണ്ടറി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ഏരിയയിലെ നെഗറ്റീവ് എക്സാമ്പിളുകളാണ്, ഇത്ര ഏരിയയിലെ നെഗറ്റീവ് എക്സാമ്പിളുകളാണ് വളരെ പെട്ടെന്ന് പോസിറ്റീവ് എക്സാമ്പിൾസ് ആയത്. അപ്പം അതൊരിക്കലും പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ ലേണിംഗ് റേറ്റ് വെച്ച് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആക്ച്വലി ഈ വെക്ടറിന്റെ വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അതിന്റെ ഫലമായിട്ട് ജസ്റ്റ് സപ്പോസ് നമ്മൾ ഇത്രയും പോർഷൻ ആണ് നമ്മൾ ആഡ് ചെയ്തത്, അപ്പൊ നമുക്ക് പുതുതായിട്ട് ജനറേറ്റ് ചെയ്ത വെക്ടർ ഇതാണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസിഷൻ ബൗണ്ടറി എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ലേൺ ചെയ്യേണ്ട ഡയറക്ഷനിൽ ഒരു അല്പം മൂവ് ചെയ്തു. ഇങ്ങനെ വളരെയധികം പോയിന്റുകൾ നമ്മൾ ലേൺ ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് ഈ ഡിസിഷൻ ബൗണ്ടറിയുടെ ഓറിയന്റേഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഒരു പെർസെപ്ട്രോൺ ബേസിക് ആയിട്ട് ലേൺ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി വിജേഷി ചോദിച്ച ക്വസ്റ്റ്യനുള്ള ഉത്തരം ഞാൻ പറയാം. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഒറിജിനൽ ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ എന്തിനാണ് ഒരു ബയാസിന്റെ ആവശ്യം എന്നുള്ളതായിരുന്നു വിജേഷിന്റെ ക്വസ്റ്റ്യൻ. ഈ ബയാസ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ഈ ലൈനിനെ വൈ ആക്സിസിലൂടെ മൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മുടെ എക്സ് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കാം. തൽക്കാലം ഇതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് വാല്യൂസ് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഏതായാലും ജസ്റ്റ് നമുക്ക് പറയാം നെഗറ്റീവ് എക്സാമ്പിൾസ് ആണ് ഇവിടെ കുറെ വന്നിട്ടുള്ളത്. ഇവിടെ കുറെ പോസിറ്റീവ് എക്സാമ്പിൾസും ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ലൈൻ ആയിരിക്കും. ഇതാണ് അതിന്റെ ഡിസിഷൻ ബൗണ്ടറി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസിഷൻ ബൗണ്ടറി നമ്മൾ ഒറിജിനലാണ് പ്ലേസ് ചെയ്തിരുന്നത്. ഈ ഡിസിഷൻ ബൗണ്ടറിയെ സംബന്ധിച്ച് ഇത് ഒറിജിനിൽ നിന്നും ഒരു നിശ്ചിത ഡിസ്റ്റൻസ് അകലെയാണ് നിൽക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് ബയാസിനെ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതായത് ബയാസ് ആക്ച്വലി ഒറിജിനിൽ നിന്നും വൈ ആക്സിസിലുള്ള ഈ ഒരു മൂവ്മെന്റിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ, ഒരു ലീനിയർ ക്ലാസിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലീനിയർ ഡിസിഷൻ ബൗണ്ടറി ഉപയോഗിച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമുക്ക് ഇതിന്റെ റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഒറിജിനൽ വെച്ച് ഇതിന്റെ റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് വൈ ആക്സിസിലൂടെ ഇതിനെ മൂവ് ചെയ്യിക്കാൻ വേണം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക്
ലീനിയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാവുന്ന ഡാറ്റ പോയിന്റുകൾ നമുക്ക് ഈസി ആയി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പെർസെപ്ട്രോണിന്റെ ഇക്വേഷൻ ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണെന്ന്. അപ്പോൾ നമ്മൾ ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതിയാൽ തന്നെ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആവും. വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇവിടെ ബയാസ് നിലനിൽക്കുന്ന സിയുടെ പൊസിഷനിലും മറ്റുള്ള പാരാമീറ്റേഴ്സ് എമ്മിന്റെ പൊസിഷനിലാണ് വരുന്നത്. ഈ എം എന്ന് പറയുന്നതാണ് ആക്ച്വലി ഈ ലൈനിന്റെ സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ലൈനിന്റെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ തരുന്നത്. ഈ സി എന്ന് പറയുന്നത് ബയാസ് ആണ്. ഇതാണ് നമ്മുടെ വൈ ആക്സിസിലുള്ള വൈ ആക്സിസിൽ എത്രത്തോളം ഷിഫ്റ്റ് ചെയ്താണ് ഈ ലൈൻ ഇരിക്കുന്നതെന്ന് ആക്ച്വലി ഈ സി ആണ് തരുന്നത്. ഇതാണ് നമ്മുടെ ബയാസ് വാല്യൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് വണ്ണ് വെച്ചിട്ടാണ് അല്ലെ. ഇത് തന്നെയല്ലേ നമ്മൾ പെർസെപ്ട്രോണി ചെയ്യുന്നത്. എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നുള്ള വാല്യൂസ് ഈ എക്സിന് പകരമായിട്ട് വരുന്നു. ഒരു വൺ ഇവിടെ വണ്ണിന് പകരമായിട്ട് വരുന്നു അല്ലെ. എന്നിട്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്യാനായി കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഇപ്പം എം വൺ എം ടു എം ത്രീ എന്നിങ്ങനെയുള്ള വാല്യൂസ് വരും. ഈ വാല്യൂസ് എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ ഡിസിഷൻ ബൗണ്ടറിയുടെ ആംഗിളിനെയാണെങ്കിൽ ഈ ഒരു പാരാമീറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ വൈ ഇന്റർസെപ്റ്റ് ആണ്. അതായത് വൈയിൽ എത്രത്തോളം ഷിഫ്റ്റ് ആയിട്ടാണ് ആ ലൈൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പാരാമീറ്റർ പറഞ്ഞു തരുന്നത്. അപ്പം ഇതിന്റെ എല്ലാം സം എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിസിഷൻ ബൗണ്ടറിയാണ് നമ്മുടെ ഒരു പെർസെപ്ട്രോൺ കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഡിസിഷൻ ബൗണ്ടറിയിൽ ഈ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ക്ലാസസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. അത് ലേൺ ചെയ്യുന്നത് നമ്മൾ പെർസെപ്ട്രോണിന്റെ ലേണിംഗ് അൽഗോരിതം ഉപയോഗിക്കും. ആ ലേണിംഗ് അൽഗോരിതം ഉപയോഗിച്ച് എങ്ങനെയാണ് ലേൺ ആവുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെയാണ്. ഇനി വെക്ടേഴ്സിന്റെ എന്താ പറയുക ഡോട്ട് പ്രൊഡക്റ്റും അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വെക്ടേഴ്സിനെ പറ്റി വലിയ ഐഡിയ ഇല്ലെന്നും പറഞ്ഞ് ഇത് മനസ്സിലായില്ലെന്ന് പറഞ്ഞാലും വിഷമിക്കേണ്ട. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മറ്റൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു, അത് ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓൾറെഡി ഒരു റാൻഡം വെയ്റ്റ്സ് വെച്ച് അല്ലെങ്കിൽ റാൻഡം പാരാമീറ്റേഴ്സ് വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ ബൗണ്ടറി ഇവിടെയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവ് എക്സാമ്പിൾ ഇവിടെ കിടക്കുന്നു, ബാക്കി ഇവിടെ മൊത്തം നെഗറ്റീവ് എക്സാമ്പിൾസ് ആണ്, ഇവിടെ മൊത്തം പോസിറ്റീവ് എക്സാമ്പിൾസ് ആണ്. നമുക്ക് ഇതിനെ ലേൺ ചെയ്യണം അല്ലെ. അപ്പം ഇതിനെ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഈ ഈ പോസിറ്റീവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, ബാക്കി നെഗറ്റീവിനെ എല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് എന്താ ചെയ്യുക? ഇപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് എക്സാമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു പോസിറ്റീവ് എക്സാമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു നെഗറ്റീവ് എക്സാമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് എന്താ ചെയ്യുക? ഈ ലൈനെ നമ്മൾ ഇവിടെ മുറുക്കപ്പിടി, എന്നിട്ട് ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ചു പോകും. അപ്പൊ എന്ത് സംഭവിക്കും? ഇങ്ങനൊരു ലൈൻ വരും അല്ലെ. മനസ്സിലായോ? ചില സമയത്ത് നമുക്ക് ഇവിടെയും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ലൈനിനെ ജസ്റ്റ് മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിനെ ജസ്റ്റ് മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലോസ്റ്റ് ആയി പോകും. ഉദാഹരണത്തിന് വിജേഷ് ഒന്നുകൂടെ പറയാമോ? അത് ഏതാ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്? അതെ അതെ, ആ ഒരു സൈഡ് മുറുകെ പിടിച്ചിട്ട് താഴോട്ടാക്കണ കാര്യം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓൾറെഡി ലേൺ ചെയ്ത ഡിസിഷൻ ബൗണ്ടറി ആണെന്ന് കരുതുക. ഓക്കെ,
ഇവിടെ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്. ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്, പിന്നെ ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് രണ്ട് കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഒന്ന് റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം, ഒന്ന് ഈ ലൈനിന്റെ വൈ ആക്സിസിലുള്ള പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. ആ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനെ ഈ ലൈനിനെ ഈ ഒറിജിനൽ വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേഷൻ കഴിഞ്ഞു, ഈ പോസിറ്റീവ് എക്സാമ്പിള് ലൈനിന്റെ ഡിസിഷൻ ബൗണ്ടറിയുടെ ഉള്ളിൽ വന്നു, പക്ഷെ ഇത് നമുക്ക് പുറത്തുപോയി. അപ്പം ഇതിനെ രണ്ടിനെ ഇനി ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ബയാസിനെയാണ് അല്ലെ. ബയാസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും വൈയിലാണ് ഈ ലൈൻ മൂവ് ചെയ്യുന്നത്, ഈ ലൈൻ നമ്മൾ വൈയിൽ താഴത്തേക്ക് ഒന്ന് മൂവ് ചെയ്യിച്ചു നോക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ ബൗണ്ടറി കിട്ടില്ലേ. അപ്പൊ ഇത് ആക്ച്വലി നെഗറ്റീവ് എക്സാമ്പിൾസിനെയും പോസിറ്റീവ് എക്സാമ്പിൾസിനെയും സെപ്പറേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നേച്ചർ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ബുക്കിനെ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നേച്ചർ ഓഫ് ഗോഡിലെ ഒരു എക്സാമ്പിള് നമുക്ക് നോക്കാം. ഈ ലിങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ബുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ അകത്ത് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന പോർഷനിലേക്കാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് ചെല്ലുന്നത്. ഇത് ഓൺലൈൻ ബുക്കാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ റൺ ചെയ്യാൻ പോകുന്ന കോഡ് എന്ന് പറയുന്ന ഗിത്തബിൽ ഈ ലൊക്കേഷനിലാണ് ആ കോഡ് കിടക്കുന്നത്. ഈ രണ്ട് ലിങ്കുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ മൂവ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ എക്സാമ്പിളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ ഡാർക്ക് ഡോട്ട്സും ഈ നോർമൽ ഡോട്ട്സും ആക്ച്വലി രണ്ട് ക്ലാസ്സസ് ആണ്. ഈ രണ്ട് ക്ലാസ്സസ് എന്നുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഈ ലൈൻ റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. ഈ ബോൾഡ് ലൈൻ ശരിക്കും ഇതിന്റെ ഫൈനൽ റെസ്റ്റിംഗ് പൊസിഷൻ ആണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്ലാൻ ബിയിൽ പ്രോസസ്സിംഗ് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കിയതാണ്. അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അസൈൻമെന്റ് ആയിട്ടാണ് തരുന്നത്. അതായത് ഈ ലിങ്കിൽ പോയിട്ട് ഇപ്പൊ കാണിച്ച ഈ കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കുക, ട്വീക്ക് ചെയ്യുക. ട്വീക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ലേണിംഗ് റേറ്റ് ആണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ട്വീക്ക് ചെയ്ത് നോക്കുന്നത്. കാരണം ലേണിംഗ് റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് ഈ ഡിസിഷൻ ബൗണ്ടറി ചേഞ്ച് ആവുന്നത് എന്നുള്ളത് മാക്സിമം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ലേണിംഗ് റേറ്റ് കൂട്ടി കൊടുക്കുക, ലേണിംഗ് റേറ്റ് കുറച്ചു കൊടുക്കുക, മറ്റു നമ്മുടെ കയ്യിൽ നിന്നിട്ട് കുറച്ച് ലേണിംഗ് റേറ്റുകൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. അതിനുശേഷം പ്രോസസ്സിംഗിൽ തന്നെ ഒരു വെക്ടറൈസ്ഡ് ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം ഈ എക്സാമ്പിളിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഫോർ ലൂപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, ഇതിലെ ഫോർവേഡ് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ ഇൻപുട്ട് ഓരോ ഇൻപുട്ടിനെയും ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വെച്ച് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഏറ്റവും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് വെക്റ്റേഴ്സ് ഉപയോഗിച്ചുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. ഈ വെക്റ്റേഴ്സ് ഉപയോഗിച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ പിന്നീട് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് വരുമ്പം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യം വരും. കാരണം ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ പെർസെപ്ട്രോൺ ആയതുകൊണ്ട് കമ്പ്യൂട്ടേഷണലി അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതേസമയം ഒരു വലിയ ന്യൂറൽ നെറ്റ്വർക്കിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വളരെ ടൈം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ
ഈ ഫോർ ലൂപ്പിന് പകരം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പലരും സിയിലും ജാവയിലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഒരു പുതിയ ഫംഗ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ ക്ലാസ് ആയിട്ടോ മെട്രിക്സ് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തിട്ട് ഇൻപുട്സിന്റെയും പിന്നെ അതുപോലെ തന്നെ വെയ്റ്റ്സിന്റെയും മെട്രിക്സ് സോറി ഇൻപുട്സിന്റെയും വെയ്റ്റ്സിന്റെയും അറേ അതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ റിട്ടേൺ ഔട്ട്പുട്ട് ആയിട്ട് മറ്റൊരു ഫൈനൽ അറേ കിട്ടുന്ന വിധത്തിൽ ഇത് വെക്ടറൈസ്ഡ് ഫോമിൽ എഴുതുക. വെക്ടറൈസ്ഡ് ഫോം എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർസെപ്ട്രോണിന്റെ വെക്ടറൈസ്ഡ് ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം അത് റെഫർ ചെയ്ത് മാക്സിമം പ്രോസസ്സിങ്ങിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കോഡ് എഴുതുമ്പോഴേക്കും മാക്സിമം ജനറലൈസ് ചെയ്ത് എഴുതുന്നതാണ് നല്ലത്. അതായത് വെക്ടർ ആണെങ്കിലും മെട്രിക്സ് ആണെങ്കിലും ഒരു വെക്ടറിൽ നിന്ന് മെട്രിക്സിന് വരുന്ന വ്യത്യാസം ഇപ്പം ഒരു വെക്ടറിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 2, 3, അതായത് അതിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 3 × 1 ആണ്. ഇവിടെ 3 rows ഉം 1 column. ഇതിനൊരു മെട്രിക്സ് ആക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുക, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇവിടെ നമുക്ക് 3 rows ഉം 3 columns ഉം വന്നു. അതായത് ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 by 3 ആണ്. അപ്പം ഇതും ആക്ച്വലി ഒരു മെട്രിക്സ് തന്നെയാണ്, 3 by 1 മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടിയിട്ടുള്ള ജനറൽ ക്ലാസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏത് വെക്ടർ ആണെങ്കിലും മെട്രിക്സ് ആണെങ്കിലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പം എഴുതുമ്പോഴേക്കും മാക്സിമം എൻ്റെ അഭിപ്രായത്തിൽ ടെൻസർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ടെൻസർ എന്ന് പറയുന്നത് ആക്ച്വലി മെട്രിക്സിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്ന, ആ വേർഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന മെട്രിക്സിനെയാണ്. അപ്പം ടെൻസർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കുക, എന്നിട്ട് ആ ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള മെട്രിക്സ് അഡീഷന് വേണ്ടിയിട്ടും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടും പിന്നെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ ബേസിക് ആയിട്ടുള്ള മെട്രിക്സ് ഓപ്പറേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏതായാലും കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി നമ്മുടെ പ്രോസസ്സിംഗിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല, പക്ഷെ ഇപ്പം നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മെട്രിക്സുമായിട്ട് ഡീല് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം ജസ്റ്റ് പ്രോസസ്സിംഗിൻ്റെ അകത്ത് പെർസെപ്ട്രോൺ വെക്ടറൈസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ വഴി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഇതിൽ കാണാൻ പറ്റും, ബൈനറി ത്രഷോൾഡ് ന്യൂറോൺസിനെ പറ്റിയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അതായത് അതായത് നമ്മൾ ഒരു ലൈനാണ് ആക്ച്വലി നമ്മുടെ സമ്മേഷൻ പ്രോസസ്സ് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് സിഗ്മ WIXI i=1 to n or something. ഇത് യഥാർത്ഥത്തിൽ ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണെന്ന് നമ്മളിപ്പോ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ പിന്നീട് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആയിരിക്കും നമുക്ക് 1 or 0 ഈ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ വാല്യൂസ് കിട്ടും. അതായത് ഇതാണ് നമ്മുടെ കോർ ഓപ്പറേഷൻ, പെർസെപ്ട്രോണിന്റെ കോർ ഓപ്പറേഷൻ ഇതാണ്. എന്നിട്ട് അതിനെ നമ്മൾ ഏത് ഫംഗ്ഷനിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയത്. അപ്പൊ ഫൈനൽ റിസൾട്ടിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഫംഗ്ഷനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെയിനിൽ നിന്നും ഇൻസ്പയർഡ് ആയ ഒരു മോഡലാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മോഡലിനെ പറയാം. ഇനിയിപ്പോ നമുക്ക് ഇൻസ്പിറേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ അത്ര വലിയ ആവശ്യമില്ല. പിന്നെ നമുക്ക് എല്ലാം നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ച് ട്വീക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ ഫംഗ്ഷന് പകരം നമ്മൾ വേറെ ഏതെങ്കിലും മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വേറെ ചില ടൈപ്പ് പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് മോഡലാക്കി നമുക്ക് ഈ പെർസെപ്ട്രോണുകളെ മാറ്റാൻ പറ്റും. അപ്പം ഈ ബേസിക് ഇക്വേഷൻ, ഈ ബേസിക് വെയ്റ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഇക്വേഷൻ കോറാക്കി വെച്ചുകൊണ്ട് നമ്മളത് അതിനെ വേറെ ഏതെങ്കിലും മോഡിഫയർ ഫംഗ്ഷനിലൂടെ പാസ് ചെയ്യുമ്പോഴേക്കും
നമുക്ക് പല ടൈപ്പ് ന്യൂറോണുകളെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ന്യൂറോണുകളുടെ എക്സാമ്പിൾ ആണ് നമുക്ക് ഈ സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീനിയർ ന്യൂറോൺസ് ആണ്. ലീനിയർ ന്യൂറോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫംഗ്ഷനും അപ്ലൈ ചെയ്യാത്ത സിറ്റുവേഷനെയാണ് ലീനിയർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് വൈ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ ഡബ്ല്യു എൻ. ഇതിനെ നമ്മൾ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ലൈനായിരിക്കും കിട്ടുക. അത് ബയാസ് വാല്യൂവിനനുസരിച്ച് ഒറിജിനിൽ നിന്നുള്ള ഈ ലൈനിൻ്റെ പൊസിഷനും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് പെർസെപ്ട്രോൺ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ന്യൂറോൺ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഫിക്സഡ് എക്സ് വാല്യൂവിന് ഒരു ഫിക്സഡ് വൈ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനുകളിലാണ് നമ്മൾ ലീനിയർ ന്യൂറോൺസ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു ഫിക്സഡ് എക്സ് വാല്യൂവിനും ഒരു ഫിക്സഡ് വൈ വാല്യൂ കിട്ടേണ്ട സിറ്റുവേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ സ്റ്റുഡൻസിൻ്റെ ഏജും ഹൈറ്റും പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഏജ്, ഇവിടെ ഹൈറ്റ്. ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് കുട്ടികളുടെ ഹൈറ്റും കൂടിക്കൂടി വരും. അപ്പോൾ ആകെപ്പാടെ ഏജ് എന്ന് പറയുന്ന പാരാമീറ്ററിനെ മാത്രം, അല്ലെങ്കിൽ ഏജ് എന്ന് പറയുന്ന ഫീച്ചറിനെ മാത്രമേ ഹൈറ്റ് എന്ന് പറയുന്ന റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ നമ്മൾ കുറേ നമ്മുടെ മോഡല് റാൻഡമായിട്ട് എടുക്കുന്ന കുറേ ഡിസിഷൻ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ചിലപ്പം അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരുന്നിരിക്കാം. പക്ഷേ ഗ്രാജുവലി നമ്മൾ ലേൺ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഫൈനലി നമ്മുടെ ഡിസിഷൻ ബൗണ്ടറി എന്ന് പറയുന്നത് ഇങ്ങനെ ലഭിക്കും. അങ്ങനെ നമ്മുടെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയി, നമുക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ ബൗണ്ടറിയാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഈ പ്രഡിക്ഷൻ നടത്താൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഏജ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ, ഏത് ഏജ് ഫീച്ചർ കൊടുത്താലും, അല്ലെങ്കിൽ ഏത് ഏജ് ഫീച്ചർ വാല്യൂ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഡിക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ആക്ച്വലി ലീനിയർ ന്യൂറോൺസ് ചെയ്യുന്നത്. പിന്നെ ബൈനറി ത്രെഷോൾഡ് ന്യൂറോൺസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ള റെക്ടിഫൈഡ് ലീനിയർ ന്യൂറോൺസ് ആണ്. ഇതിനെ ചിലപ്പോൾ റെലു എന്നും കൂടി പറയാറുണ്ട്. റെലു ന്യൂറോൺസ് ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ബൈനറി ത്രെഷോൾഡ് ന്യൂറോണിനെയും ലീനിയർ ന്യൂറോണിനെയും കൂടി മിക്സ് ചെയ്ത ഒരു ന്യൂറോണാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇത് ഒരു നോൺ ലീനിയർ ന്യൂറോണാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറോൺ, അതായത് ലീനിയർ ന്യൂറോണാണെങ്കിലും ബൈനറി ത്രെഷോൾഡ് ന്യൂറോൺ ലീനിയർ അല്ല എങ്കിൽ തന്നെയും അതിൻ്റെ ചില പ്രോപ്പർട്ടീസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ലീനിയറുമായിട്ട് അടുപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും റെക്ടിഫൈഡ് ലീനിയർ ന്യൂറോൺ എന്ന് പറയുന്നത് പ്യുവർലി നോൺ ലീനിയാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു റെക്ടിഫൈഡ് ലീനിയർ ന്യൂറോണിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇസഡ് ഈക്വൽ ടു ബയാസ് പ്ലസ് സിഗ്മ ഐ എക്സ് ഐ ഡബ്ല്യു ഐ ആൻഡ് വൈ ഈക്വൽ ടു ഇസഡ് ഇഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ സീറോ, സീറോ അതർവൈസ്. ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റാണ് കിട്ടുക. ഇവിടെ സീറോ ആണെങ്കിൽ
ഇതായിരിക്കും നമ്മുടെ റെക്ടിഫൈഡ് ലീനിയർ ന്യൂറോൺ. അതായത് സീറോയ്ക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് എപ്പോഴും സീറോ എന്ന വാല്യൂ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. സീറോയുടെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി വാല്യൂസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എടുത്താൽ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സം ഫിക്സഡ് വൈ വാല്യൂ, മറ്റൊരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫിക്സഡ് മറ്റൊരു വൈ വാല്യൂ, ഇങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. അങ്ങനെ ഇതിന് ഒരു നോൺ ലീനിയർ ലീനിയാരിറ്റി സ്വഭാവമാണ് ഇതിനുള്ളത്. ഇനി അടുത്ത ടൈപ്പ് ന്യൂറോൺസ് എന്ന് പറയുന്നത് സിഗ്മോയിഡ് ന്യൂറോൺസ് ആണ്. ഈ സിഗ്മോയിഡ് ന്യൂറോൺസ് എന്ന് പറയുന്നത് ന്യൂറോൺ നെറ്റ്വർക്കിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ന്യൂറോൺസ് ആണിത്. ഈ സിഗ്മോയിഡ് ന്യൂറോൺസ് ആക്ച്വലി റിയൽ വാല്യൂഡ് ഔട്ട്പുട്ടാണ് തരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സ്മൂത്തും ബൗണ്ടഡും ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ആണ്. സിഗ്മോയിഡ് ന്യൂറോൺസിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. C equal to bias plus sigma I xi wi and y equal to 1 by 1 plus e raised to minus c. കണ്ടാ, ഇവിടെയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ആണ്. പക്ഷെ ആ ലൈനിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1 by 1 plus e raised to minus c എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് സിഗ്മോയിഡ് ന്യൂറോൺ ലഭിക്കുക. ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 0, ഇവിടെ 0.5, ഇവിടെ 1, ഇവിടെ c, ഇവിടെ y. ഇത് വണ്ണിൽ മുട്ടുന്നില്ല കേട്ടോ, സീറോയിലും മുട്ടുന്നില്ല, പക്ഷെ ജസ്റ്റ് അതിൻ്റെ അടുത്തുകൂടിയാണ് പോകുന്നത്. അപ്പം ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ നമുക്ക് കാണാൻ പറ്റും സീറോയോട് അടുത്തുള്ള വാല്യൂസിന് മാത്രമേ ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നുള്ളൂ. സീറോയുടെ ലെഫ്റ്റിലേക്കുള്ള വലിയ നെഗറ്റീവ് വാല്യൂസിനും സീറോയുടെ റൈറ്റിലേക്കുള്ള വലിയ പോസിറ്റീവ് വാല്യൂസിനും വണ്ണിനോട് ഏറ്റവും അടുത്ത വാല്യൂ ആയിരിക്കും ഈ സിഗ്മോയിഡ് ന്യൂറോണിന് കിട്ടുക. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ പറയുമ്പോഴേക്കും എന്താണ് ഈ ന്യൂറോണിന്റെ ഗുണം എന്നുള്ളത്. ഇനി അടുത്ത സ്റ്റൊക്കാസ്റ്റിക് ബൈനറി ന്യൂറോൺസ് ആണ്. ഇതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഈ സ്റ്റൊക്കാസ്റ്റിക് ബൈനറി ന്യൂറോൺസ് ആണ്. നമുക്ക് ഈ കിട്ടുന്ന വൈ വാല്യൂസ് ഉണ്ടല്ലോ, അതായത് 1 by 1 plus ഇ റൈസ് ടു മൈനസ് സി എന്ന് പറയുന്ന ഈ വൈ വാല്യൂസ് ആക്ച്വലി നമ്മൾ പറഞ്ഞു ഇവിടെ പ്രോബബിലിറ്റി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പ്രോബബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് പ്രോബബിലിറ്റി 0.5 കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ 1 റിട്ടേൺ ചെയ്യുകയും, പ്രോബബിലിറ്റി 0.5 കുറവ് വരികയാണെങ്കിൽ നമ്മൾ 0 റിട്ടേൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ക്യാൻസർ യെസ് ഓർ ക്യാൻസർ നോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ സ്റ്റൊക്കാസ്റ്റിക് ബൈനറി ന്യൂറോൺസിനെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ സി ഈക്വൽ ടു ബി പ്ലസ് സിഗ്മ എക്സ് ഐ ഡബ്ല്യു ഐ, അതോടൊപ്പം തന്നെ പ്രോബബിലിറ്റി ഓഫ് റിസൾട്ട് ഈക്വൽ ടു 1, സം റിസൾട്ട് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു 1 by 1 plus ഇ റൈസ് ടു മൈനസ് സി. അതായത് എസിൻ്റെ വാല്യൂ 1 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്
1 by 1 plus e raised to minus c ആണ്. ഇത്രയും നേരം നമ്മൾ പെർസെപ്ട്രോണിനെ പറ്റി വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് പെർസെപ്ട്രോണിന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയല്ലാത്ത കുറച്ച് സിറ്റുവേഷനുകളും കൂടിയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഈ എക്സോർ പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സ്ലൈഡിൽ തന്നെ കാണാൻ പറ്റും, ഇവിടെ 3 ടൈപ്പുള്ള പ്രോബ്ലംസ് ആണ് നമ്മളൊരു പെർസെപ്ട്രോണിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആൻഡ്, ഒന്ന് ഓർ, ഒന്ന് എക്സോർ. ഇതിൽ ആൻഡും ഓറും നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ലീനിയർ ഡിസിഷൻ ബൗണ്ടറി ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഡിൽ ഫീച്ചർ ഇൻപുട്സ് ആയിട്ട് 1, 1 ഈ വാല്യൂസ് വരുമ്പോൾ അതിൻ്റെ പ്രൊഡിക്റ്റർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ഉം മറ്റ് ഏത് ഇൻപുട്ടുകൾ വന്നാലും അതിൻ്റെ പ്രൊഡിക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഒരു പൊസിഷനിൽ വെച്ച് നമുക്ക് ഇതിനെ ഒരു ലീനിയർ ഡിസിഷൻ ബൗണ്ടറി കൊണ്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓറിനെ സംബന്ധിച്ചും ഓറിന് 2 സീറോസ് ഇൻപുട്ട് ഫീച്ചേഴ്സ് ആയിട്ട് വരുമ്പോൾ മാത്രമേ അതിന് പ്രഡിക്റ്റഡ് വാല്യൂ 0 ആവേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയുള്ള എല്ലാ അതിൻ്റെ വാല്യൂസ് 1 ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ലീനിയർ ഡിസിഷൻ ബൗണ്ടറി വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു എക്സോറിന്റെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോഴേക്കും എക്സോറിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഇൻപുട്ട്സ് 0, 1 or 1, 0 ഈ രണ്ട് സിറ്റുവേഷനുകളിൽ ഇതിൻ്റെ ഇൻപുട്ട്സ് 1 ഉം അതേസമയം ഇതിൻ്റെ ഇൻപുട്ട്സ് 0 ആണ്. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ്റെ പ്രശ്നം മൂലം, അതായത് നമ്മൾ ഒരു 2D പ്ലെയിനിലാണ് നമ്മൾ ഈ ഡാറ്റയെ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് 2 പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുമ്പോഴാണ് ആക്ച്വലി ഒരു 2D പ്ലെയിനിൽ നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ഒരു 2D പ്ലെയിനിൽ ഇതിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതിനെ നമുക്കൊരിക്കലും ഒരു ലീനിയർ സെപ്പറേറ്റർ വെച്ച് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലീനിയർ ഡിസിഷൻ ബൗണ്ടറി വെച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഡിസിഷൻ ബൗണ്ടറി ആവശ്യമായിട്ട് വരും. മീൻസ് ക്യാൻ ടാപ്പ് ഔട്ട് ഷോ ദാറ്റ് എ 1-layer പെർസെപ്ട്രോൺ നെറ്റ്വർക്ക് കാനോട്ട് സോൾവ് സർട്ടൻ പ്രോബ്ലംസ്. They thought that a network with more layers to solve such problem would not be capable of learning properly. That another situation anusarichu namukku network allengi perceptronala combine cheythu or network create cheyanum aina train cheythu learn cheythu edukkanum pattum ennalla oru vishwasam avarkannilla. Pakshe varshangalukku shesham ippo namukku adu possible aanu. Idu oru XOR problem aanu ivada namukku kaanan pattunnu. ആൻഡ് ഓർ ഈ രണ്ട് കേസുകളിൽ നമുക്ക് ഒരു ലൈൻ വെച്ച് നമുക്ക് ഈ ഡാറ്റയെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഈ എക്സോർ പ്രോബ്ലത്തിൽ ഒരു ലൈൻ വെച്ച് നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ലൈൻ വരച്ചാലും പ്രശ്നമാണ്, ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ പ്രശ്നമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നും കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സോർ പ്രോബ്ലത്തിന് ഒരു ഡിസിഷൻ ബൗണ്ടറി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ലൈനിനെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവ് എക്സാമ്പിളും മറ്റുള്ളവ നെഗറ്റീവ് എക്സാമ്പിളും ആണെന്ന് കരുതാം. ഈ ഒരു ലൈനിനെ സംബന്ധിച്ച് ഇത് പോസിറ്റീവ് എക്സാമ്പിളും മറ്റുള്ളവ നെഗറ്റീവ് എക്സാമ്പിൾ ആണെന്ന് കരുതാം. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും പോസിറ്റീവ് എക്സാമ്പിൾ ആവുകയും ഇത് രണ്ടും നെഗറ്റീവ് എക്സാമ്പിൾ ആവുകയും ചെയ്യും. ഇതാണ് ആക്ച്വലി നമ്മൾ രണ്ട് പെർസെപ്ട്രോണുകളെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുക. ഈ ഒരു ഫിഗറിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് നോഡുകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് നോഡുകളാണ്, X1, X2. അതുപോലെ തന്നെ ഈ രണ്ട് നോഡുകൾ യഥാർത്ഥത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് പെർസെപ്ട്രോണുകളെയാണ്. നമ്മൾ പെർസെപ്ട്രോൺസിനെ റെപ്രസെൻ്റ് ചെയ്തത്, ഒരു പെർസെപ്ട്രോണിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് ഇങ്ങനെയാണ്.
ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇൻപുട്ടുകളായിരുന്നു, ഇതെന്ന് പറയുന്നത് അതിന്റെ സമ്മേഷനുമായിരുന്നു, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഔട്ട്പുട്ട് വാല്യൂ ആണ്. ഇനി നമ്മൾ മറ്റൊരു പെർസെപ്ട്രോൺ ക്രിയേറ്റ് ചെയ്യാണ്, അതിന്റെ ഇൻപുട്സ് എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഈ സെയിം ഇൻപുട്സ് തന്നെയാണ്, എന്നിട്ട് അതിൽ നിന്നും ഒരു ഔട്ട്പുട്ട് വരുന്നു. ഓക്കെ, ഇനി ഒരേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻപുട്സ് സെയിം ആണെങ്കിലും ഈ കണക്ഷനുകളിലുള്ള വെയിറ്റ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർസെപ്റ്റോൺ, അതായത് ഈ രണ്ട് ഇൻപുട്ടും ഈ ഒരു സംഭാഷണവും കൂടി ഉൾപ്പെടുന്ന ഈ ഒരു പെർസെപ്റ്റോൺ ലേൺ ചെയ്യുന്നത് ഒരു ടൈപ്പ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ലീനിയർ ബൗണ്ടറി ആയിരിക്കും ഇത് ലേൺ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ലീനിയർ ബൗണ്ടറി ആയിരിക്കും ആക്ച്വലി ഈ പെർസെപ്ട്രോൺ ലേൺ ചെയ്തെടുക്കുന്നത്. അതായത് സെയിം ഇൻപുട്ടും ഉപയോഗിക്കുന്നു, അതിന് ഡിഫറെൻറ്റ് വെയ്റ്റ്സും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്നു, ആ പാരാമീറ്റേഴ്സിനെ ഓപ്റ്റിമൈസ് ചെയ്ത് മറ്റൊരു ലീനിയർ ഡിസിഷൻ ബൗണ്ടറി ആണ് ഇത് ലേൺ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇത് ഒരു പ്രഡിക്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ സി വൺ എന്നെടുക്കുക, ഈ പെർസെപ്ട്രോൺ മറ്റൊരു പ്രഡിക്ഷൻ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു, അതിനെ സി ടു എന്നും കൺസിഡർ ചെയ്യാം. ഇനി ഇത് രണ്ടും നമ്മൾ ഇൻപുട്ടായിട്ട് എടുത്ത് അതിനെ മറ്റൊരു പെർസെപ്ട്രോണിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പെർസെപ്ട്രോൺ ഈ രണ്ട് ഡിസിഷൻ ബൗണ്ടറിയിൽ നിന്നും ഒരു ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി എടുക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ അതിനെ നമുക്ക് തൽക്കാലം റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ട് ലൈനുകളിൽ നിന്നും എന്താണ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതെന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ഒരു പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ആക്ച്വലി ഈ ഒരു സ്ട്രക്ചറിന് എക്സോർ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് രണ്ട് ലൈനുകൾ വെച്ച് ഇതിന് എക്സോർ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു എക്സോർ പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ഇവിടെ കുറെ പോസിറ്റീവ് എക്സാമ്പിൾസും ഈ റീജിയനിൽ മറ്റു കുറെ പോസിറ്റീവ് എക്സാമ്പിൾസും ഈ റീജിയനിൽ കുറെ നെഗറ്റീവ് എക്സാമ്പിൾസും ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് രണ്ട് ലൈൻസ് ഉപയോഗിച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. എന്നിട്ട് ഈ രണ്ട് ലൈനുകൾ ഉപയോഗിച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും വരുന്ന ഫൈനൽ റിസൾട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുക. അതായത് എക്സോറിന്റെ ഇൻപുട്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് പ്രഡിക്ഷൻസ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഫിഗർ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റുമാണ് ആക്ച്വലി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓർ ഗേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പെർസെപ്ട്രോണും ആൻഡ് ഗേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പെർസെപ്ട്രോണിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ എക്സോറിന്റെ സൊല്യൂഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പെർസെപ്ട്രോൺ, അതായത് ഈ രണ്ട് ഇൻപുട്ടുകളും ഈ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റുമുള്ള ഈ ഒരു പെർസെപ്ട്രോൺ ഇൻപുട്ടുകളിൽ നിന്നും ഓർ ഫീച്ചർ പഠിക്കുമ്പോൾ, അതായത് ഓറിന്റെ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും പഠിക്കുകയും അതിൻ്റെ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഒരു പെർസെപ്ട്രോൺ ചെയ്യുന്നത് ആൻഡിന്റെ പ്രോപ്പർട്ടീസ് ആണ് അല്ലെങ്കിൽ ആൻഡിന്റെ പാറ്റേൺസ് ആണ് ഈ ഒരു പെർസെപ്ട്രോൺ പഠിക്കുന്നത്. ഇവർ രണ്ടുപേരും പഠിച്ച ഈ നോളജ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സോറിനെ ക്ലാസിഫൈ ചെയ്യാനേ പറ്റും. ഈ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് ന്യൂറൽ നെറ്റ്വർക്ക്സിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ഓരോ ന്യൂറോണും ഒരു വലിയ എന്താ പറയുക, ഒരു വലിയ ഇൻപുട്ടിൽ അല്ലെങ്കിൽ ഒരു ഇമേജ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒത്തിരി ഒബ്ജക്റ്റുകളുള്ള ഒരു ഇമേജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ
ഓരോ ന്യൂറോണും അതിൽ ചെയ്യുന്നത് അതിലെ ഏതെങ്കിലും ചെറിയ ചെറിയ ഒബ്ജക്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ വരകളോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പാറ്റേൺസ് ആയിരിക്കും അത് റെക്കഗ്നൈസ് ചെയ്യും. ഈ ഓരോ ന്യൂറോണുകളുടെയും ഈ സ്കില്ല് കമ്പൈൻ ചെയ്തിട്ട് ആണ് നമ്മൾ ഒരു ഫൈനൽ റിസൾട്ട് പുറപ്പെടുവിക്കുക. ഇത് തന്നെയല്ല നമ്മൾ ആദ്യം പറഞ്ഞത് ബ്രെയിനിലും ഓരോ ന്യൂറോൺസ് ചെയ്യുന്നതാണ്. കാരണം ഓരോ ന്യൂറോൺ നമ്മളൊരു വലിയൊരു ടാസ്കിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്കിന്റെ പല പല ചെറിയ ചെറിയ പാർട്സ് ആണ് ഓരോ ന്യൂറോൺസും പ്രോസസ് ചെയ്യുക. അത് വളരെ പാരലലി വളരെ മാസീവ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ നടത്തുന്നതിന്റെ ഫലമായിട്ട് ആണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ എനിക്ക് പറയാൻ സാധിക്കും നമ്മൾ ഇത്രയും പോർഷൻസ് കവർ ചെയ്തതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും വെൽക്കം ടു ന്യൂറൽ നെറ്റ്വർക്സ് ഫോർ പ്രിമിറ്റീവ്സ്. ഈ ന്യൂറൽ നെറ്റ്വർക്സിന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൾട്ടി ലെയർ പെർസെപ്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.